ബിരിയാണി ഉണ്ടാക്കാനാണ് ട്ടോ മുട്ട ബിരിയാണി കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാനാണ് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഓടി ഇട്ട് കൊടുക്കാനാണ് ഇത് കുക്കർ നന്നായി ചൂടായിരിക്കുന്നതിന് ഇനി ഇതിലേക്ക് ഇതിലേക്ക് ഞാൻ ഒരു മൂന്ന് മുട്ട ഇട്ട് കൊടുക്കാനാണ് ഞാൻ മൂന്ന് മുട്ട ഇട്ട് ഒന്ന് അങ്ങനെ ഒന്ന് ആ നെയ്യിലും ഓയിലും ഒന്ന് അങ്ങ് കഴിച്ചാണ് കുക്കർ നന്നായിട്ട് അങ്ങ് ചൂടായി ഇരിക്കണയാണ് ഞാൻ കുക്കറിൽ മുട്ട ബിരിയാണി എങ്ങനെ വെക്കണമെന്നാണ് കേട്ടോ ഈസ്റ്റ് ആയിട്ട് പെട്ടെന്ന് വെക്കാൻ പറ്റിയൊരു ബിരിയാണി വെക്കുന്ന ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഫസ്റ്റിൽ എന്നിട്ട് കരിഞ്ഞു അതാരം മുട്ട ഇട്ടിട്ട് ഇടാം മുട്ട ഒന്ന് വരഞ്ഞിട്ടേക്കണയാണ് എരിവുള്ള മുളക് പൊടിയും ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ എന്താ ഇതൊന്ന് വഴറ്റി കൊടുക്കാണ് മുട്ട അടി പിടിക്കരുത് ഇപ്പോൾ കഴിക്കാനായിട്ട് നൈറ്റിലാണ് കേട്ടോ ഉണ്ടാക്കണം അപ്പോൾ എന്താ ഉണ്ടാക്കുന്ന ഒരു ഐഡിയ ഇല്ല അപ്പോൾ ഞാൻ ഒരു മൂന്ന് മുട്ട എടുത്തിട്ട് കുക്കറിലൊരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് കരുതി കഴിക്കാനായിട്ട് പിന്നെ ഇതാ ഇങ്ങനെ ഒന്ന് ഒരുപാട് അങ്ങ് ഇളക്കേണ്ട ഇളക്കുമ്പോൾ അതങ്ങ് വിട്ടു പോരും അപ്പോൾ ഇങ്ങനെ ഒന്ന് അങ്ങോട്ട് ഈ മസാലയിൽ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി ഇപ്പോൾ ഒരു ഇതങ്ങ് വഴഞ്ഞതിൽ പിടിച്ചിട്ടുണ്ട് ഇനി ഞാൻ മുട്ട എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അല്ല മഞ്ഞളും മുളകും എല്ലാം ഇതിലേക്ക് പിടിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിലൂടെ ഒഴിച്ചു കൊടുക്കാണ് ഞാൻ അതിലേക്ക് വഴറ്റ തന്നെ എന്താ രണ്ട് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് പച്ചമുളക് ടൊമാറ്റോ ഒരു ചെറിയ തക്കാളി ഇനി ഞാനിത് ആ സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഞാൻ ആ രണ്ട് സവാള അരിഞ്ഞതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഓയിലൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തു പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കാൻ പറ്റിയ ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ കഴിക്കാനായിട്ട് രണ്ട് സവാള അരിഞ്ഞിട്ടിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇതങ്ങ് വഴറ്റി കൊടുക്കാം കയ്യൊന്ന് വാടട്ടെ ഇതാ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുക്കാണ് ഇനി ഇതങ്ങ് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഞാൻ കുക്കറിൽ ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബിരിയാണി ഇപ്പോൾ ഉണ്ടാക്കുന്ന ഈസ്റ്റായിട്ട് പെട്ടെന്നൊക്കെ ഒന്നുമില്ല കഴിക്കുക അല്ലെങ്കിൽ സ്നാക്കൊക്കെ ആയിട്ടോ അങ്ങനെയൊക്കെ പെട്ടെന്ന് കഴിക്കാൻ നല്ല വിശപ്പൊക്കെയാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കുന്നതിന് പറഞ്ഞ് പെട്ടെന്നങ്ങ് ഉണ്ടാക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് മറ്റേ വേപ്പിലിട്ട് കൊടുക്കാം മല്ലിയിലയും പൊതിയനയും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം ഇതങ്ങ് മിക്സ് ചെയ്യാം ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടാം ഫസ്റ്റിലെ ഇത് രണ്ടും ഇട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് ഇട്ടാൽ മതി ഇതങ്ങ് വഴറ്റാം ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം ബിരിയാണി മസാല ഉണ്ടെങ്കിൽ അതുടെ ഇത് ഗരം മസാലയാണ് ഇതങ്ങ് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇതങ്ങ് വഴറ്റി കൊടുക്കാം ഈ തക്കാളി ഒന്ന് അങ്ങ് വഴരട്ടെ ചെറിയ സിമ്മിലിട്ടിട്ടൊന്ന് അങ്ങ് ഒരു രണ്ട് അഞ്ച് മിനിറ്റ് നേരം ഒന്ന് അങ്ങ് വെച്ച് കൊടുക്കണം ഇനി ഇതിലേക്ക് പുളിയില്ലാത്ത നെരിപുളിയായാലും കുഴപ്പമില്ല ഒരു സ്പൂണ് തൈര് ഇട്ട് കൊടുക്കാം ഇനി ഇതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ എന്താ ഇതിൽ ഒരു ഗ്ലാസ് അരി എടുക്കണം അപ്പോൾ കുക്കറിൽ ബിരിയാണി വെക്കുമ്പോൾ ഞാനിത് വെള്ളം തിളപ്പിച്ച് വെച്ചേക്കണതാണ് കുക്കറിൽ മുളക് ഇല്ലിരിക്കാൻ കേട്ടോ അതാണ് എനിക്ക് സ്ലോയിൽ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ കുക്കറിൽ ബിരിയാണി വെക്കുമ്പോൾ ഇതിലൊരു ഗ്ലാസ് അരി എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൽ ഒരു ഗ്ലാസ് വെള്ളം കാ ഗ്ലാസ് വെള്ളം ഒന്നേകാൽ ഗ്ലാസ് വെള്ളം സാധാ അല്ലാതെ ബിരിയാണി വെക്കുകയാണെങ്കിൽ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം വെക്കണം കുക്കറിലല്ല കുക്കറിലാവുമ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് ഒരു ഒന്നേകാൽ ഗ്ലാസ് വെള്ളം ഏത് പാത്രത്തിലാണ് അരി എടുക്കുന്നത് ആ പാത്രത്തിൻ്റെ അളവ് വെള്ളം കൂടുതൽ എക്സ്ട്രാ ആയിട്ട് കാല് വെള്ളം കൂടി കൂടുതൽ എടുക്കണം ഇനി ടൊമാറ്റോ സവാളയൊക്കെ ഒരുവിധം വഴഞ്ഞിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഈ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം ഒരു ഗ്ലാസ് ഒഴിച്ചു പിന്നെ കാ ഗ്ലാസ് കൂടി ഒഴിച്ച് കൊടുക്കണം ഇനി ഉപ്പ് നോക്കണം ആവശ്യത്തിനുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കണം
ഞാനങ്ങ തീയൊന്ന് ഇപ്പോ ഒന്ന് കൂട്ടി വെക്കാം ഈ വെള്ളൊന്ന് തിളക്കാൻ തിളച്ച വെള്ളമാണ് എന്നാലും ഒന്നുകൂടി ഇതിൽ കിടന്നങ്ങ് തിളക്കാനായിട്ട് ഞാൻ ഇതിൽ കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് കുറവുണ്ട് വെള്ളം നന്നായിട്ട് തിളക്കുന്നുണ്ട് അരി അവിടെ ഒരു ഗ്ലാസ് അരി എടുത്ത് കഴുകി ഊറ്റി ഞാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ് ഇനി ഇതങ്ങ് മിക്സ് ചെയ്യാം ഇനി ഈ ടൈമിൽ മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ദാ കുറച്ച് നെയ്യ് ഒന്ന് ഇട്ട് കൊടുക്കാണ് ഇതിലേക്ക് ഞാനിത് റൈസ് ഇട്ടതിന് ശേഷം ഇത് ഞാനൊന്നങ്ങ് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കട്ടെ ഇതിലേക്ക് ഞാൻ ദാ മുട്ട വാട്ടിയത് ഇതിൻ്റെ മീതിയൊക്കെ അങ്ങ് വെച്ച് കൊടുക്കുകയാണ് മൂന്ന് മുട്ട ഉണ്ടേ അടുത്താണ് ഞങ്ങൾക്ക് മൂന്ന് മുട്ട മതി ഇപ്പോൾ അതങ്ങനെ ഇത്ര പെട്ടെന്ന് അപ്പം നല്ല വിശപ്പൂടെ എൻ്റെ പിള്ളേർക്ക് അപ്പം ഞാൻ ഒരു പെട്ടെന്ന് കഴിക്കാൻ പറ്റിയ ഒരു എന്താണെന്ന് നോക്കിയപ്പോൾ ഞാൻ ഒരു എഗ്ഗ് ബിരിയാണി ഉണ്ടാക്കാൻ നടത്തു അപ്പം അങ്ങനെ ഉണ്ടാക്കിയതാണ് ഇനി തീ ഇപ്പോൾ ഒന്ന് കൂട്ടിയാൻ വെച്ചണം നടു തിളക്കാൻ വലിയ അടപ്പിലാണെങ്കിലും ചെറിയ അടപ്പിലായാലും സിമ്മിലിട്ടിട്ട് ഒരു വിസിൽ വരുത്താം അങ്ങനെ മൂടിയിട്ട് കൊടുക്കാം ഇനി ഞാൻ ദാ മൂടിയിട്ടു സിമ്മിലിട്ടേക്കാണ് ഇനി ഒരു വിസിൽ വരണം ഒരു വിസിൽ വന്നു കഴിഞ്ഞ് തീ ഓഫ് ചെയ്യണം ഓഫ് ചെയ്തിട്ട് ആവി ഒന്നും കളയരുത് തന്നെ ആവി പോയതിന് ശേഷം തുറക്കാവോ അപ്പോൾ കുക്കറിൽ എഗ്ഗ് ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് കേട്ടോ ഞാനിപ്പോൾ പെട്ടെന്ന് ഞാൻ വിശപ്പിന് പെട്ടെന്ന് കഴിക്കാനായിട്ട് ഉണ്ടാക്കിയതാണ് ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടതാണ് ഒരു വിസിൽ വന്നു ഞാൻ ദാ വെയിറ്റ് എടുക്കുകയാണ് നന്നായിട്ട് ആവി പോയിട്ടുണ്ട് ഞാൻ അപ്പോൾ തുറക്കുന്നേ ഉള്ളൂ അപ്പം ഇനി മൂടി ഒന്ന് വലിച്ചെടുത്ത് നോക്കട്ടെ ആവി കാരണം കാണാൻ പറ്റുന്നില്ല ആ ഓക്കെ അപ്പം എന്നാൽ കുഴപ്പമില്ല ബിരിയാണി ഞാൻ ടേസ്റ്റ് വന്നാലും ഇപ്പം മൂടി എടുത്തിട്ടേ ഉള്ളൂ അവെന്തിട്ടൊക്കെ ഉണ്ട് ആവശ്യത്തിന് ഞാൻ കുറച്ച് വെള്ളം കൂടുതൽ ലേശം ഒന്ന ഗ്ലാസ് വെള്ളം മതി എന്നാലും ഒരു തുള്ളി വെള്ളം കൂടുതൽ എനിക്ക് ഈ കൊച്ചിനൊക്കെ വേവണേ അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടുതലാണ് വെളിച്ചത് അപ്പോൾ അടിപൊളി എഗ്ഗ് ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുക്കറിൽ അങ്ങനെ ഈസി ആയിട്ട് ബിരിയാണി ഉണ്ടാക്കാമെന്നുണ്ടോ ഞാനിപ്പോൾ കാണിച്ചത് എഗ്ഗ് ബിരിയാണിയാണ് കേട്ടത് അടിപൊളി എഗ്ഗ് ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്താ ബിരിയാണി ഇതിലേക്ക് ഞാൻ എന്താ കോരി മുഴുവനും ഇതാ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഒരു ഗ്ലാസ് കഴിക്കാൻ വെച്ചിട്ടുള്ളൂ ഇപ്പോൾ ഒന്ന് ജസ്റ്റ് കഴിക്കാനുണ്ട് അപ്പോൾ അടിപൊളി എഗ്ഗ് ബിരിയാണിയാണ് കുക്കറിൽ എങ്ങനെയാണ് എളുപ്പ രീതിയിൽ എഗ്ഗ് ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്